കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത സംഭവത്തിൽ കസ്റ്റംസ് അന്വേഷണം തുടങ്ങി സി എസ് എഫ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രിവന്റീവ് കസ്റ്റംസ് വിഭാഗം അന്വേഷണം തുടങ്ങിയത് സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ സിഎഎസ്എഫ് അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ കൊണ്ടോട്ടിയിലെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തി കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്ന സംഘത്തിന് പണം കൈപ്പറ്റി ഒത്താശ ചെയ്തെന്ന കണ്ടെത്തലിനെ തുടർന്ന് സി ഐ എസ് എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് നവീനിനെതിരെ പോലീസ് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തിരുന്നു കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനും സംഭവത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇത് സംബന്ധിച്ച സമഗ്ര വിവരം പോലീസ് കൈമാറിയതിന് പിന്നാലെയാണ് പ്രിവന്റീവ് കസ്റ്റംസ് വിഭാഗം അന്വേഷണം തുടങ്ങിയത് കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം സിഐഎസ്എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് നവീനിന്റെ കൊണ്ടോട്ടിയിലെ ഫ്ളാറ്റിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി ഇയാളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് വന്നവരിൽ നിന്നും സ്വർണം പിടികൂടിയ സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിപ്പെട്ടത് ഈ കേസിൽ അറസ്റ്റിലായ വിമാനത്താവളത്തിലെ ലഗേജ് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരൻ ഷറഫലിയുടെ ഫോണിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി ലിസ്റ്റ് കണ്ടെത്തിയിരുന്നു ഇത് അയച്ചുകൊടുത്തത് സി ഐ എസ് എഫ് അസിറ്റന്റ് കമാൻഡന്റാണെന്ന് വ്യക്തമായതോടെയാണ് അന്വേഷണം ഇയാളിലേക്ക് നീങ്ങിയത് ഓരോ തവണ സ്വർണം കടത്തുന്നതിനും ഇയാൾ പണം കൈപ്പറ്റിയെന്നാണ് പോലീസ് പറയുന്നത് ഉദ്യോഗസ്ഥന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് സംഘത്തിന് വിവരം കൈമാറാനായി രഹസ്യ ഫോൺ നമ്പറുകളും ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറയുന്നു കുടുവള്ളി സ്വദേശിയായ വേണ്ടി സ്വർണം കടത്താനാണ് ഇവർ ഒത്താശ ചെയ്തിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം